ആർ എൽ ബി രാമകൃഷ്ണനെതിരെയുള്ള ജാതീയ നിക്ഷേപത്തിൽ നൃത്താധ്യാപിക സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകും. നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിലാണ് നർത്തകി സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് SC ST കോടതിയാണ് ഈ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സത്യഭാമ ഇന്ന് നെടുമങ്ങാട് SC ST കോടതിക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഉച്ചയോടെയാണ് സത്യഭാമയുടെ ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് മുൻപ് വാദങ്ങൾ പൂർത്തിയാവുകയും ഉച്ചയ്ക്ക് ശേഷം വിധി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയും ഒപ്പം രണ്ടുപേരുടെ ആൾജാമ്യത്തിലാണ് സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അതിനൊപ്പം തന്നെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവുക, അതിനൊപ്പം തന്നെ സമാന കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കുക, ഒപ്പം ഈ പരാതിക്കാരനെ സ്വാധീനിക്കാനുള്ള ശ്രമം അത് നടത്തരുതെന്നുകൂടി ഈ കോടതി വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വ്യവസ്ഥകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, സത്യഭാമയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു തരത്തിലാണ് സത്യഭാമയുടെ ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സത്യഭാമ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം സത്യഭാമ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, സത്യം ഒരു നാൾ കലങ്ങിത്തെളിയും, താൻ ഒരു തരത്തിലുമുള്ള അധിക്ഷേപം ആരെയും വ്യക്തിപരമായി താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് സത്യഭാമ ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സത്യഭാമ ഇന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.